ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പാലക്കാട് വ്ളോഗിൻ്റെ പാർട്ട് 2 ആണിത്. അതായത് കോളേജ്, പിന്നെ അവരുടെ ഹോസ്റ്റലല്ല, അവർ താമസിക്കുന്ന വീട്, പിന്നെ അവരുടെ പള്ളി, പിന്നെ അങ്ങോട്ട് പോണ കുറച്ച് വഴിയിലെ കാഴ്ചകളും ആണ് ഈ വീഡിയോയിലുള്ളത്. പാലക്കാട് ചിറ്റൂരിൽ നിന്നൊരു 1 കിലോമീറ്റർ പോയി കഴിഞ്ഞാലാണ് വിളയോടി എന്ന സ്ഥലം. അവിടെയാണ് ഈ കരുണ മെഡിക്കൽ കോളേജ്. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ നമ്മുടെ പാലക്കാടിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നമുക്ക് യാത്ര പോകാം. ഒരുപാട് ഇങ്ങനെയുള്ള പാഠങ്ങളൊക്കെ നല്ല ഭംഗിയുള്ള എന്താണ് വീഡിയോസ് ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ഒഴിവാക്കേണ്ടി വന്നു. കാരണം വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാണ് ചിറ്റൂർ ടൗൺ. ഇപ്പോൾ ഇവിടെ പച്ചക്കറി മാർക്കറ്റ് ഉണ്ടാവാറുണ്ട് എന്നൊക്കെ അവൾ പറഞ്ഞു തന്നു. ഇതാണ് ചിറ്റൂർ പാലം. എന്നാൽ പ്രളയത്തിൻ്റെ അവിടേക്ക് ഈ പാലമൊക്കെ അന്നിറഞ്ഞ് പാലം തകർന്നു എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. അത്ര വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ ഇതിലൊരു പ്രത്യേക കാഴ്ച ഞാൻ കണ്ടു. കാരണം നമ്മൾ പണ്ടൊക്കെ കണ്ടിരുന്നതാണ് വൈക്കോൽ കൂനകൾ. ഇപ്പോൾ നമ്മളെ നാട്ടിലൊന്നും അത് കാണാനേ ഇല്ല. പിന്നെ ഞങ്ങൾ 4 മണിയൊക്കെ ആയപ്പോൾ അസറ നിസ്കരിക്കാൻ വേണ്ടി കണ്ട് ഈ പള്ളിയിലാണ് അവർ വരവ് പറഞ്ഞ് നിസ്കരിക്കാൻ. അപ്പോൾ അവിടെ ഇറങ്ങി. അപ്പോൾ അത്രയും ദൂരെ ഇരുന്നതുകൊണ്ട് ഐശയും ഫൈയൊക്കെ ഭയങ്കരമായിട്ട് എന്താണ് ഇവിടെ ഇറങ്ങിയപ്പോൾ സന്തോഷിച്ച് അവർ എന്താണ് തുള്ളിച്ചാടി പോവാണ് പള്ളിയിലേക്ക്. നല്ല സൗകര്യമുള്ള, നല്ല ഭംഗിയുള്ള പള്ളി പറയാം. നല്ല പൂന്തോട്ടങ്ങളൊക്കെ ആയിട്ടുള്ളത്. ഇപ്പം ഞങ്ങൾ മുകളിൽ, ഈ ഒരു കൊറോണയുടെ പ്രശ്നമായതുകൊണ്ട് മുകളിൽ ഉപയോഗിക്കണില്ല തോന്നുന്നു. പെണ്ണുങ്ങൾ ഉപയോഗിക്കണ ഏരിയ ഫുള്ളായിട്ട് പൊടി പിടിച്ച് കിടക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു സൈഡിലൊക്കെ നിന്നുകൊണ്ട് അതൊക്കെ ഒഴിവാക്കി കണ്ടൊക്കെ നിസ്കരിച്ചു. അപ്പോൾ പള്ളിയുടെ ഭംഗി കണ്ടപ്പോൾ അത് വീഡിയോ എടുക്കാതിരിക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല. അപ്പോൾ പിന്നെ ഹലാഷറിനാണ് ഇതൊക്കെ വീഡിയോ എടുത്തത്. അപ്പോൾ കുറച്ചൊക്കെ ഞാനും കുറച്ചൊക്കെ അവളും ഒക്കെ ആയിട്ട് അങ്ങനെ വീഡിയോ എടുത്ത് കണ്ട് അങ്ങനെ അവിടെ നിന്ന് നിസ്കരിച്ച് അങ്ങനെ പോരുകയായിരുന്നു. അപ്പോൾ പള്ളിയുടെ ആ ഒരു മനോഹര കാഴ്ചയൊക്കെ കണ്ടിട്ട് വാട്ടോ. ഐഷയും ഫയ്യൊക്കെ ഒന്നെടുക്കണ തിരക്കിലാണ്. ഐഷ ചെയ്യണത് കണ്ടിട്ട് മറ്റോളും വരുന്നുണ്ട്, ഫയ്യമ്മോളും വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലാണ് പെണ്ണുങ്ങൾക്കുള്ളത്. ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഈ ഒരു പൂന്തോട്ടം തന്നെ. ഒരുപാട് വെറൈറ്റി ചെടികളുണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങളവിടുന്ന് പോന്നു. ഇനി കോളേജിലേക്കാണ് പോണത്.
അപ്പോൾ കോളേജിലേക്ക് പോകണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് വിട്ടതായിരുന്നു. അപ്പോൾ ഇതാണ് കരുണ മെഡിക്കൽ കോളേജിൻ്റെ കവാടം. അപ്പോൾ നല്ലൊരു സമാധാനമുള്ള അന്തരീക്ഷം കേട്ടോ. ഇവിടെ വന്ന് കയറിയപ്പോൾ തന്നെ ആ ഒരു പള്ളിയുടെ ഇത് പറഞ്ഞ പോലെ നല്ല ഭംഗിയുള്ള ഏരിയകളാണ്. അപ്പോൾ എനിക്ക് നടന്നെടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതിന് ടൈം ഒരുപാട് വൈകിപ്പോയി ഞങ്ങളാണ്ട് എത്തിയപ്പോൾ. അപ്പോൾ പിന്നെ തിരിച്ചു പോരും വേണം, ഹലനെ അവളുടെ റൂമിലാക്കുമൊക്കെ വേണ്ടേ. പിന്നെ ഞങ്ങൾ അങ്ങനെ എന്താണ് വണ്ടിയിൽ തന്നെ ഇരുന്നങ്ങാണ്ട് അങ്ങനെ വീഡിയോ എടുത്തു പോന്നു. അപ്പോൾ ഈ കോളേജ് സ്റ്റാർട്ട് ചെയ്തത് 2006 കേട്ടോ. അപ്പോൾ 15 മാച്ചുകളൊക്കെ ആയി. അപ്പോൾ ഇതിൽ 2017 ഹല എന്താണ് ജോയിൻ ചെയ്തത്. അവളിപ്പോൾ തേർഡ് ഇയറാണ് MBBS. ഇതിൽ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MBBS ഡിഗ്രി, പിന്നെ അതുപോലെ PG ലെവലുണ്ട്, കുറച്ചൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ്സ്, മെഡിസിൻ, സർജറി, അതേപോലെ കമ്മ്യൂണിറ്റി മെഡിസിൻ അങ്ങനെയുള്ളതൊക്കെ PG ലെവലുണ്ടെന്ന് പറഞ്ഞു. പിന്നെ നേഴ്സിങ്, BSc നേഴ്സിങ് ബോയ്സ് ആൻഡ് ഗേൾസിനുണ്ട്. ഹോസ്റ്റൽ സൗകര്യമുണ്ട് ബോയ്സിനും ഗേൾസിനൊക്കെ ആയിട്ട്, വേറെ ആയിട്ട് തന്നെ അതിനുള്ള സൗകര്യമുണ്ട്. പിന്നെ ഈ കോളേജിൻ്റെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത്, അവർ പഠിക്കുന്ന കുട്ടികൾക്ക് പ്രാർത്ഥനയ്ക്കുള്ള പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നിസ്കരിക്കേണ്ട ആൾക്കാർ, അതേപോലെ അങ്ങനെയുള്ള താല്പര്യമുള്ള കുട്ടികൾക്ക് പള്ളി, ഖുർആൻ ക്ലാസ് ആഴ്ചയിൽ, ഈ ഒരു കൊറോണയുടെ എന്താണ് ഇത് വരുന്നതിൻ്റെ മുമ്പ് വരെ എന്താണ് ആഴ്ചയിൽ ഖുർആൻ ക്ലാസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ നോമ്പിന് തറാവേ നിസ്കരിക്കാൻ വേണ്ടിയെങ്ങാണ്ട് പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയെങ്ങാണ്ട് കോളേജിൽ തന്നെ ബസ് ഏർപ്പെടുത്തുമായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ മറ്റേ നോമ്പിന് തന്നെ അവസാനത്തെ 10 ഇരിക്കുമല്ലോ, അതിനുള്ള സൗകര്യമൊക്കെ ഇവർ കോളേജിൻ്റെ വകയായിട്ട് തന്നെ ചെയ്തു കൊടുക്കുന്നു. പിന്നെ വെള്ളിയാഴ്ച പള്ളിയിൽ പോവുക, എന്താണ് ജുമാ നിസ്കരിക്കാൻ പോവുക. പിന്നെ അതുപോലെ എന്താണ് വിസ്റ്റം, അതേപോലെ കെനമിൻ്റെയൊക്കെ ക്ലാസ്സുകൾ പുറത്ത് സംഘടിപ്പിക്കുമല്ലോ ഈ കുട്ടികൾക്ക്, എന്താ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതിനൊക്കെ പങ്കെടുക്കാനും വേണ്ടിയിട്ട് ഇവർക്ക് ഈ കോളേജിൻ്റെ വകയായിട്ട് തന്നെ എന്താണ് അതിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതൊരു നല്ലൊരു എന്താണ് ഇതായിട്ട് തോന്നി എനിക്ക്. കാരണം നമ്മൾ മക്കളൊക്കെ ഒരുപാട് ദൂരം വിടുമ്പോൾ നമ്മളൊക്കെ എന്താണ് നമുക്കൊക്കെ മനസ്സിലുണ്ടൊരു ടെൻഷൻ അതാണല്ലോ. അപ്പോൾ അതൊന്നൊക്കെ ഒരു സമാധാനം ഉണ്ട് ഈ കോളേജിൽ നിന്നുള്ളത്, വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞങ്ങൾ കോളേജിൽ നിന്ന് അങ്ങനെ കാറിൽ അങ്ങനെ ഇരുന്നങ്ങാണ്ട് ജസ്റ്റ് അത്രയും സ്പീഡ് കുറച്ചാണ് എന്താണ് അളിയാക്ക കാറ് ഡ്രൈവ് ചെയ്തത്. അപ്പം അങ്ങനെ മെല്ലെ വീഡിയോ എടുത്ത് അങ്ങനെ പോന്നു. പിന്നെ അവളുടെ റൂമിലേക്കും എത്തണം, അവരൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ കൂടുതലായിട്ടൊന്ന് ഹോസ്റ്റലായി ഏരിയ ഒന്നും എടുക്കാൻ പറ്റിയില്ല, എന്നാലും അത്യാവശ്യം കോളേജ് കവർ ചെയ്തിട്ട് തന്നെ പോന്നത്. ഇതിൻ്റെ എൻട്രൻസ് ഇവിടെയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനി അവളുടെ റൂമിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ ആ ഒരു കാഴ്ചയൊക്കെ കണ്ടിട്ട് വാ കേട്ടോ. അപ്പോൾ കോളേജിലെ കാഴ്ചയൊക്കെ കഴിഞ്ഞ് പോന്നു, ഇനി അവളുടെ റൂമിലേക്കാണ് ഇനി പോണത്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ വഴിയിലുള്ള കാഴ്ചകൾ കുറച്ചുകൂടി ഞാനതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അതൊന്നും ഒഴിവാക്കാൻ തോന്നണില്ല. ഈ ഒരു വീട് എനിക്ക് വല്ലാതെ ഇഷ്ടമായി, പഴയ കാലത്തൊരു വീട്. അങ്ങനെ നമ്മൾ അവരുടെ റൂമിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ലഗേജൊക്കെ ഇറക്കണ തിരക്കിലാണ് അല്ലും അളിയാക്കിയൊക്കെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു. മറ്റേ ഇവിടെ എത്തിയപ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നി എനിക്ക്. ഇത്രയും സമയം ഒരു കുഴപ്പമൊന്നും തോന്നിയില്ല, ഇവളവിടെ ആക്കി പോവുകയാണല്ലോ എന്ന് ആലോചിച്ചപ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നി. ഇത്താത്തി അനിയത്തിയും കൂടെ യാത്ര പറയണമെന്ന് കണ്ടോളി, അത് കണ്ടിട്ട് ബാക്കി പറയാം കേട്ടോ. എന്താണ്
ഭയങ്കരമായിട്ട് സങ്കടം വന്നു എനിക്ക് കുഞ്ഞിയൊക്കെ അങ്ങനെ പറയുന്നൊക്കെ കണ്ടപ്പോഴേ. എന്താണ് ഹലയാക്കയും റുബിത്താത്തയൊക്കെ കുറേ ആയിട്ട് ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാവും, പക്ഷേ നമ്മൾ എനിക്ക് ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഒരു അനുഭവം അവൾ അവിടെ ആക്കി പോരുന്നത്. നമ്മളെ മക്കളെ നന്നാവാൻ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞ ഹലയാക്ക അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് അതിന് മനസ്സൊക്കെ ഒരു സമാധാനം ആയെങ്കിലും നമ്മളുള്ളിൽ മക്കളെ അവിടെ ആക്കി പോരുമ്പോഴുള്ള ഒരിത് ഞാൻ ആലോചിക്കുകയും ചെയ്തു. ഞാൻ പറയുകയും ചെയ്തു അവരടുത്ത് ഐഷാനിയും അതിനൊക്കെ ഞാൻ എങ്ങനെയാണ് പിരിയാന്നുള്ള എനിക്കറിയില്ല എന്നൊക്കെ. ഏതായാലും അതിനുള്ള ധൈര്യമൊക്കെ അവർക്കുണ്ടായി, അതുപോലെ എല്ലാവർക്കും ഉണ്ടാവട്ടെ, മക്കളെ നന്മക്ക് വേണ്ടിയിട്ടല്ലേ അല്ലേ. സോറി, ഞാൻ വല്ലാതെ ഇമോഷണൽ മൂഡിലായിപ്പോയി. അപ്പോൾ എന്താണ് ഈ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക കേട്ടോ. അപ്പോൾ പാലക്കാട് വ്ലോഗ് തീർന്നു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി വരും വരേക്കും അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ, ബൈ ബൈ.